പൊതുവേ ഏത് മനുഷ്യനും അവൻ്റെ സ്വാതന്ത്ര്യത്തെ റെസ്ട്രിക്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ അരുത് ആർക്കും ഇഷ്ടമല്ലെന്നേ. നമുക്ക് പോലും മുതിർന്നിട്ട് പോലും നമുക്ക് പ്രശ്നമാണ്. പക്ഷെ ഇത് കുട്ടിക്ക് പ്രശ്നമാണെന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പേരൻസിൻ്റെ അടുത്ത് സംഭവിക്കുന്ന വലിയൊരു അബദ്ധം, നമ്മൾ കുട്ടികളെ ഒരു ഒരു പ്രായം വരെ നമ്മൾ എന്തു ചെയ്യും, അവരുടെ എല്ലാത്തിനും കൂടെ നിൽക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എന്തു ചെയ്യും, വളരെ പെട്ടെന്ന് കുട്ടി തിരിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിനെ റദ്ദ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അരുതുകൾ പറയേണ്ട പ്രായത്തിൽ തന്നെ വളരെ നേരത്തെ തന്നെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തി കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാം കൊടുത്ത് നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 5 വയസ്സായ അല്ലെങ്കിൽ ഒരു 6 വയസ്സായ കുട്ടി അന്നേരം അവിടെ നിന്ന് ആ ബില്ലിംഗ് സെഗ്മെൻറ്റിൻ്റെ അവിടെയാണ്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവർ ഈ കിൻഡർ ജോയ് പോലത്തെ വലിയ വില കൂടിയ സാധനങ്ങളൊക്കെ ബില്ലിങ്ങിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു പ്യുവർ പിന്നെ എന്താ പറയുക, മാർക്കറ്റിംഗ് സൈക്കോളജി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പലപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും, ഇത് കാണുമ്പോൾ എടുക്കും. കാരണം അവർക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കുട്ടി അത് വാശി പിടിക്കുന്ന സമയത്ത് ആ പോട്ടെ ഏതായാലും ഇപ്പോൾ ഇത്രയും കാശായില്ലേ എന്ന് വിചാരിച്ചിട്ട് മിക്ക രക്ഷാവ് എന്ത് ചെയ്യും, അത് അംഗീകരിച്ചു കൊടുക്കും. അവിടെ നോ എന്നാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചെങ്കിൽ നിങ്ങൾ 5 വയസ്സായ കുട്ടിയോട് പറയണമെന്നേ, 6 വയസ്സായ കുട്ടിയോട് അത് പറയണേ. പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യുക, കുട്ടികളൊരു പെർട്ടിക്കുലർ ഏജ് എത്തുന്നവരെ അവർ പറയുന്ന എല്ലാത്തിനെയും നമ്മൾ അംഗീകരിക്കുകയും പതുക്കെ അവർ അഡോളസൻസിലേക്ക് എത്തുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അതുവരെ അംഗീകരിച്ചു കൊടുത്ത എല്ലാത്തിനെയും നമ്മൾ നിരാകരിക്കുകയും ചെയ്യുന്നതാണ്. ഇതിവിടെയാണ് യഥാർത്ഥത്തിൽ അപകടമുള്ളത്. പിന്നെ ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, നമ്മൾ ലേണിംഗ്, മനുഷ്യരുടെ ബിഹേവിയർ നമ്മൾ പഠിക്കുന്നത് ലേണിങ്ങിലൂടെയാണ്. ലേണിംഗ് തിയറീസിൽ ഇപ്പോഴും റീഇൻഫോഴ്സ്മെൻ്റ് പോലെ തന്നെ നമ്മൾ ലേണിങ്ങിന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പണിഷ്മെൻറ്റും പറയുന്നുണ്ട്. അപ്പോൾ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കലാവണം എന്നില്ല. ഫിസിക്കലാവുമ്പോൾ ഒരു കുട്ടിക്ക് മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ ക്ഷതമുണ്ടാക്കുന്ന പണിഷ്മെൻ്റ് മാത്രമാവണം എന്നില്ലല്ലോ. കുട്ടിയുടെ ടൈം കട്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള നമുക്ക് അപ്പോൾ പ്രാക്ടിക്കലി പോസിബിൾ എന്ന് തോന്നുന്ന എല്ലാ സംഗതികളും ചെറുപ്പം മുതലേ കുട്ടികളുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാവണം. ഇതില്ലാതെ 10 വയസ്സ് വരെ കുട്ടിക്ക് എല്ലാം അനുവദിച്ച് കൊടുക്കുകയും 10 വയസ്സ് കഴിയുമ്പോൾ നീ 5-ാം ക്ലാസ് കഴിഞ്ഞ് ഇന്ന് മുതൽ മുതിർന്ന ആളായി എന്ന് പറഞ്ഞ് കുട്ടിയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അരുതെന്ന് പറയേണ്ടത് ഏത് പ്രായത്തിൽ അരുതെന്ന് തന്നെ പറയാം, അതിലൊരു മാറ്റമില്ല. പക്ഷെ അത് ഒരു പെർട്ടിക്കുലർ ഏജിൽ പറയുമ്പോഴാണ് അത് പ്രശ്നം. അത് ചെറുപ്പത്തിലേ കുട്ടിക്ക് ശീലമാകേണ്ടത്, ഇതെൻ്റെ പപ്പയ്ക്ക് ഇഷ്ടാവില്ല, ഇതെൻ്റെ ഉപ്പയ്ക്ക് ഇഷ്ടാവില്ല, ഇതെൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്നുള്ളൊരു സംഗതി മനസ്സിലാവുകയും ആ ബിഹേവിയറിനെ സ്ലോലി ചേഞ്ച് ചെയ്യുന്നൊരു സ്വഭാവം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ.